എന്താണ് ഇത്രയും വലിയ വീട്ടിലിപ്പോ എന്നെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മാരമണ്ടൻ? അത് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാ പോരായിരുന്ന? അവളെ തിരികെ പറഞ്ഞാ എന്ത് ചെയ്യും? ഓ ശരിയാണ്, ഡയലോഗ് അടിക്കല്ലേ. എന്നാ എന്നാ മരിയ, ദേ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങി കേട്ടോ. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ്, ഹായ് ജെറി ആൻഡ് മാധവ്. ഹലോ മൈ ഫ്രണ്ട്. ഗിഫ്റ്റ് പറഞ്ഞു ഞാൻ പുറത്ത് കേട്ടെ. അയ്യോ പണി കിട്ടിയ. ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ, കൊള്ളാം. മോളെ മധുരമ്മപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, മുട്ടുസൂചി ആണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. ഇവരെ ഹലോ ഫാമിലി ആർജേസ്, ജെറി മാധവ്. ഹലോ അബു. ഇതെന്റെ ഇച്ചായ ടോമി ചായ, യു എസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹെലോ എഫ് എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ, വളരെ നല്ല കാര്യം. എന്നാ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ചെക്ക് ടോമിചായോ? പപ്പു വന്നു. ഓ അവര് വന്നു കേട്ടോ. അല്ല ആരേ അപ്പു? അപ്പു അല്ല, പപ്പു എന്റെ കല്യാണ ചെക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? ഏതായാലും സംഗതി ഓക്കേ, എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എത്തിക്കോ, നാളെ വൈകുന്നേരത്തിക്കുള്ളി സംഗതി കിട്ടണം. കസ്റ്റം മേഡ് അല്ലയോ? വന്നെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. ഛേ, 2,00,000. നോ, 2.5. ഛേ, ഏയ് ഒരു 3 വരും. വെച്ചേക്കുന്നു ഇതിനെ 432,015 ആയി. ഞാൻ ബാർഗൈൻ ചെയ്തു, അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ഛനെ കൊണ്ട്, നമ്മുടെ കുരിയച്ഛനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ, എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റ് കൊടുത്താൽ കിട്ടും? ഒന്നും കിട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു അബു ജെറി മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടി. നൈസ് ടു മീറ്റ് യു. എന്നിട്ട് താടി ഒന്നും കാണണല്ലല്ല. കൊണ്ടുവന്നില്ല. നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FML RJ. ശമ്പളം ഒക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിട്ട്. ഞാനും കേട്ടിരുന്നു FML എപ്പോഴും. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FML ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ ഉണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4. അയ്യോ, എങ്കിൽ ഇതിന് ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്ക, ഉറപ്പില്ലല്ലോ. എന്റെ ബു, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിനാ. ഇതിന്റെ വില എത്രയെന്നറിയോ? അജയ, 12,000 rupees. ഈ സിറ്റി മോള് നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിന്റെ റിങ്ങാ.
പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി ബദൂരി താടി വരുന്നതിന് മുമ്പ് പോവാ. സ്കോച്ചിന്റെ വില പറയണുണ്ട്. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളൊരു പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടണ ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരും കൂടി അവനവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ര വില എത്ര ചോദിച്ചു. കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിന കുട്ടീനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചൻ ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനെ ഇന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം, അങ്ങനെ എന്നാ ഒക്കെയാ. എന്നാലും ഉള്ള പറയാലോ അയാൾ ഫ്രോഡാ. എനിക്കാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി, നൗ ഐ ആം വെരി ഹാപ്പി. ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടാ ഞാൻ പറയുന്നത്. പക്ഷെ എന്നാ നമ്മള് കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണ്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകണം. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്നറിയോ, നിന്റെ ഇച്ഛായനും പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നീ ജീവിക്കണ്ടേ? ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാൻ. അന്ന ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചില്ല. നീ എന്നോട് വരുമോന്നല്ല. നീ പറഞ്ഞു